ഹലോ ഫ്രണ്ട്സ്, എന്റെ ലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതേ കടലിൽ ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് മീൻ പിടിക്കണതും പിന്നെ അതുപോലുള്ള ആഴ്ചകൾ കാണാൻ വേണ്ടിയാണ് വന്നേക്കണത്. അപ്പോ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് ആളുകളുണ്ട്. മുഹമ്മദ് ജലാലുദ്ദീൻ ആന്ധ്രദ്വീപുകാരനാണ്, കടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പൊ അതുകൊണ്ട് കടലുമായി ബന്ധപ്പെട്ട് എന്റർടൈൻമെന്റ് ആയിട്ടും അതുകൂടാതെ എന്താണ് വീട്ടിലേക്കുള്ള ഒരു ഉപജീവന മാർഗമായിട്ടും കുറെ കാലമായി ഇങ്ങനെ കടലുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മൾ കടലിലോട്ട് പോകുന്നത്. ഇന്ന് കുറച്ച് കടൽ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോ ആ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതിലെ പ്രധാന സാധനം കാണിക്കാൻ മറന്നുപോയി. ആ ലക്ഷദ്വീപ് കോറൽ പാരഡൈസ് എന്നൊക്കെ പറയുമെങ്കിലും എന്താണ് കോറൽ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കോറൽ. ഇതുപോലുള്ള കല്ലുകൾ കൂടി ചേർന്നാണ് നമ്മുടെ ലക്ഷദ്വീപ് ഉണ്ടായേക്കണത്. ഈ കോറൽസ് കൈവെക്കുന്നതും പറിക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ ശിക്ഷാർഹമാണ്. കുറച്ച് വലിയ കോറൽ കണ്ടു കിട്ടിയിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോ വളർന്നുകൊണ്ട് വരുന്നതാണ് ഈ പാർട്ട്. വളർന്ന് ശാഖകളായി വലിയ വലിയ കോറൽസ് ആയി വരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററോളം ദൂരം ഉണ്ടാവുന്നതാണ് കരുതുന്നത് കരയിലോട്ട്. ഇവിടെ നല്ല വെള്ളം ഉണ്ടാവുന്നതാണ്. ഏകദേശം ഒരാൾ അല്ലെങ്കിൽ ഒരാളുടെ മുകളിൽ വരുന്നത്ര വെള്ളമൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇതിപ്പോ ലോ ടൈഡ് ആയതുകൊണ്ട് ഇവിടെ മൊത്തം എന്താണ് ഇങ്ങനെ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി. ഇതേ കല്ലൊക്കെ കണ്ടോ, അടിപൊളി നല്ല മനോഹരമായ കല്ലുകളൊക്കെ ഉണ്ട്. കോറൽസ്, സ്റ്റാർ ഫിഷ്, പിന്നെ സീ കൂപ്പർ, അതുപോലെ ഒരുപാട് മത്സ്യങ്ങൾ. വെള്ളം നല്ല അടിപൊളിയാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി സ്ഥലം. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ആ നമ്മളൊരു നീരാളിയെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല പൊരിച്ചാലെല്ലാം നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. കയ്യിലെല്ലാം പൊട്ടിപ്പിടിക്കും. ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇതിന്റെ വാഴ ഇത് അതിന്റെ അടിയിലാണ്. ഇതിവിടെ പല്ല് പല്ല് ഇത് ഇവിടെയാണ് പല്ല്. കടിച്ചാൽ നല്ല ഇതുണ്ടോ, വേദന ഉണ്ടോ, സൂക്ഷിക്കണം. പല തരത്തിലുള്ള ജീവികള് ജീവജാലങ്ങള് ഉൾപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ കടൽ എന്ന് പറയുന്നത്. നോക്കി നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള കല്ലുകളാണ് ഇതിനകത്തുള്ളതെന്ന് അറിയാം. കടലിൽ മാത്രം കടലിൽ നല്ല പച്ച കളറുള്ള ചെടികളൊക്കെ ഉണ്ട്. നല്ല സൂപ്പറാണ്.
ഇതൊക്കെ കോറൽസ് ആണ് ഇവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കോറലൊക്കെ കാണാൻ പറ്റും ഇതുണ്ട് ഇതിന്റെ മുകളിലെ ഡിസൈൻ ഒക്കെ ഭയങ്കര സൂപ്പർ ആണ് നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് ഇത് ഓരോന്ന് ഉണ്ടാക്കിയേക്കുന്നത് പലതരം കളറുകളിലാണ് അറിയപ്പെടുന്നത് ഇപ്പൊ ഇവിടെ നിരോധനമാണ് പിടിക്കൽ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ സൂര്യ ഏകദേശം അസ്തമയ സമയമായിട്ടുണ്ട് ആകാശത്തിന്റെ കളറൊക്കെ കണ്ടോ ഏകദേശം ഓറഞ്ച് ആ ഒരു കളറായി തുടങ്ങി നമ്മൾ പലപ്പോഴും ഈ കളറ് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പേജ് ഉണ്ട് എന്റെ ലക്ഷദ്വീപ് അപ്പൊ അതില് പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് എഡിറ്റ് ആണ് ഇത്ര കളറൊന്നും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അസ്തമയത്തിന് ഒരുപാട് സമയമുണ്ട് ഇപ്പൊ തന്നെ നോക്കി കറക്റ്റ് ഓറഞ്ച് നല്ല നൈസ് ആയിട്ട് ഇതിപ്പോ നമ്മളൊരു ഫിൽറ്ററും ചെയ്യാതെ കാണിക്കുന്നതാണ് അടിപൊളിയായിട്ട് ഇതിന്റെ സൈഡിലെല്ലാം കോറലിന്റെ സൈഡിലെല്ലാം എന്തോ ഇതങ്ങനെ പച്ചിപ്പിടിച്ച് കിടക്കും ഇതൊരു കല്ലുമുക്കയാണ് ഇത് പൊളിച്ച് കഴിഞ്ഞാൽ പൊളിക്കാൻ പുഴുങ്ങിയിട്ട് പൊളിക്കണം അല്ല ജസ്റ്റ് നല്ല ഉറപ്പുള്ള സാധനമാണ് ഇതിന്റെ ഉള്ളിലാണ് കല്ലുമുക്കായ അതായത് ചെറുതായിട്ടാണുള്ളപ്പോ സീസൺ അല്ല നമ്മള് കോഴിക്കോട് കടപ്പുറത്തുനിന്നൊക്കെ കല്ലുമുക്കായ പൊളിച്ച് കല്ലുമുക്കായ പൊളിച്ച് എന്ന് പറഞ്ഞ് നിന്നില്ലേ ഇതാണ് ശരിക്കുള്ള കല്ലുമുക്കായ ഇതിപ്പോ ചെറുതാണ് ഇതിന്റെ വലിയ വലിയ നമ്മള് നടന്നു വന്നപ്പോ ഇവിടെ വലിയൊരു കല്ലുണ്ട് ആ കല്ലിന്റെ അടി പുതിയൊരു സാധനം കണ്ടിട്ടുണ്ട് നമ്മുടെ സീ ഉറിച്ചൻ എന്ന് പറയുന്ന സാധനം അതായത് ഈ കറുത്ത ഇതൊക്കെ ആ വിഷമുള്ള സാധനമാണ് ഇതിന്റെ ആ അതെ ഇതാണ് നമ്മുടെ ശംഖ് എന്ന് പറയുന്നത് ഇതൊക്കെ കയ്യിൽ സൂക്ഷിക്കലും എടുക്കലും ഒക്കെ കുറ്റാർഹം തന്നെയാണ് ഇതിന്റെ അകത്തിന്റെ ജീവി ഉണ്ടാവും വെള്ളത്തിലിട്ടാല് ആ പുറത്തോട്ട് വരും നമ്മളേശം സൺസെറ്റിന്റെ സമയം ഇതേ കണ്ട നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല അടിപൊളിയായി കിടപ്പുണ്ട് ചുറ്റുപാടൊക്കെ നോക്കി നല്ല സൂപ്പറായിട്ട് മേഘങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ല മഴക്കാറൊക്കെ വന്ന് കിടപ്പുണ്ട് നല്ല മഴക്കുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു പൂരിങ്ങനെ പത്തിയ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങിയത് നമ്മള് നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരം ശംഖാണിത് ഇതിന് കാലൊക്കെ ഉണ്ട് ഇത് ഇവിടെ നമ്മൾ പോകുന്നതിനിടക്ക് ഒരു അടിപൊളി സാധനം കണ്ടിട്ടുണ്ട് ഇത് തൊട്ടാല് കളറ് മാറും നമ്മൾ തേങ്ങ തൊടാൻ പോവാണ് കണ്ടോ ഈ കളറ് മാറിയാണ്ടോ നമ്മൾ തൊട്ട് കഴിഞ്ഞപ്പോ തന്നെ കളറ് മാറും എന്തായാലും ഇപ്പൊ ലക്ഷദ്വീപില് നിങ്ങൾ വല്ലപ്പോഴും വരാണെങ്കിൽ തീർച്ചയായും ഈ ലോ ടൈഡിന്റെ സമയത്ത് ഇതുപോലുള്ള ഈ കടൽ കാഴ്ചകളിലേക്ക് ഒന്ന് ഇറങ്ങി നടക്കാം നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഇതാണ് സീ ഉറിച്ചി ഇത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു അതിനെ പുറത്താക്കാൻ കുറെ കഷ്ടപ്പെട്ടു പക്ഷെ പുറത്തു വന്നില്ല ഇതിപ്പോ അതെ പുറത്ത്
പക്ഷേ സാധനം വിഷാണ്, കാലില് കുത്തി കഴിഞ്ഞാൽ കുറച്ച് പണിയാവും. ഇതേതാണ്ടോ വേറൊരു സീ കുക്കുംബർ. ഇതൊരു ഒരു തരം വൈറ്റ് ബ്ലാക്ക് ഒക്കെ ആയിട്ട് അതിന്റെ നമ്മുടെ ദേ സൂര്യ ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞു. നല്ല പിങ്ക് കളറിലുള്ള നല്ല സൂപ്പർ കോറൽ കണ്ടിട്ടുണ്ട്. ഇത് വേറൊരു അപകടകാരിയായ ജീവിയാണ് കടൽ. ഇതിന്റെ മുകളിൽ കാലെല്ലാം എത്തി കഴിഞ്ഞാൽ കാലെല്ലാം ഉറച്ചിടും. ചിലപ്പോ ഇത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ടോ ചിലപ്പോ തണ്ണ വെള്ളം തെറിപ്പിക്കും, അങ്ങനെയെല്ലാം ചെയ്യും. അത് തൊട്ട് നോക്കാം നമുക്ക്. ആ അതാണ്ടോ കൊണ്ടുപോകുന്നത്, കണ്ടോ ശരിക്കും പിടിച്ചു നിൽക്കുമോ അത്. സാധനം ഇപ്പൊ എന്റെ കയ്യിൽ എന്നെ പിടിച്ചാണ്ടോ. നല്ല വെള്ളത്തിന്റെ കളറൊക്കെ കാണാം, നല്ല പിങ്ക് ആയിട്ട് നല്ല ആകാശം പ്രതിഫലിച്ച്. അപ്പോ ഞങ്ങള് കൊറേ ഇതിനകത്ത് നടന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു നീരാളിയും പിന്നെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊറേ സമയം ഇത് അസ്തമയ സമയമൊക്കെ, പക്ഷെ എങ്ങനെ ടൈം പോയതെന്ന് അറിയില്ല. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇന്ന് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ശ്രീ ജലാലുദ്ദീൻ ആണ്. അദ്ദേഹത്തിന് എന്റെ ലക്ഷദ്വീപിന് താങ്ക്സ് അറിയിക്കാണ്. പിന്നെ നമ്മുടെ സ്വന്തം അഷ്കർ ഇർഫാൻ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ അതൊക്കെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ലക്ഷദ്വീപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ലക്ഷദ്വീപിനുള്ള സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നവരെയും ബൈ ബൈ.